ഏതാ നിങ്ങളെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അറിയോ എന്നാ? പറഞ്ഞോളൂ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് എ ബി. എ ബി എല്ലാം റെക്കോർഡ് ചെയ്യണേ, റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു പറഞ്ഞേ. ഇത് നിങ്ങളെ ഒരാള് വിളിച്ച ഒരു പിരിവ് വെച്ചാൽ നിങ്ങൾ ഈ പുറത്തേക്ക് വിടുവാണ് എല്ലാ കാര്യവും. അല്ലല്ല, അല്ല അത് വേണ്ട, അത് വേണ്ട, ആ പണിയൊന്നും വേണ്ട കേട്ടോ കേട്ടോ. നിങ്ങൾ ആ പണിയൊന്നും വേണ്ട, നിങ്ങൾ ആരാന്ന് എനിക്കറിയാം, നിങ്ങളുടെ പണിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദ ചെയ്തോ നിങ്ങൾ കേട്ടോ. ആയിക്കോട്ടെ, മര്യാദ വിട്ടു കഴിഞ്ഞാൽ ഞാൻ വരും. എവിടെ വരും? ഞാൻ എവിടെ വരുന്ന ഞാൻ നിങ്ങൾ അറുമുകുടികാരോട് ഇരുന്ന് വയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കാൻ തന്നെ ഉണ്ടോ? ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരൊന്ന് പോയി മാന്യമായിട്ട് ഞാൻ പറഞ്ഞു വിട്ടവരാ. നിങ്ങൾ അവര് പ്രകടനം നടത്തിയപ്പോ മാന്യമായിട്ട് ഞാൻ ആ പിള്ളേർ പറഞ്ഞു വിട്ടു. പക്ഷെ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത് കേട്ടോ. ഞാനാണ് ഇപ്പം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി, ഒരു ചെറിയൊരു സംഭാവന ചോദിച്ചാൽ അത് കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥ അല്ലെങ്കിൽ മാന്യമായിട്ട് വർത്തമാനം പറയണം. മാന്യമായിട്ട് വർത്തമാനം പറഞ്ഞില്ലേ? നിങ്ങൾ ഈ വോയിസ് പുറത്തേക്ക് വിട്ടേരെ, ഈ വോയിസ് പുറത്തേക്ക് വിട്ടേരെ. ഞാൻ തന്നെയാ പറയണേ, തമിഴ്നാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എബി ആണ് പറയണേ. ഞാൻ അങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല മനുഷ്യ. നിങ്ങൾ എന്നാ ചെയ്യാനാ? ഇത്രയും വലിയ നാണം കെട്ട മനുഷ്യൻ ലോകത്തുണ്ടോ? ഒരു ഇംഗ്ലീഷ് 4000 രൂപ, ഒരു കാലം മുറിച്ച് വന്നാൽ നിങ്ങൾക്ക് 5000 രൂപ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പക്ഷേ ഞങ്ങളുടെ ആരെങ്കിലും ഞങ്ങളുണ്ടല്ലോ, കളിയാക്കാൻ ഉണ്ടല്ലോ, അന്നേരം ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ മാക്സിമം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ നിങ്ങൾ എന്നെ കാണിക്കാം? നിങ്ങൾ ഈ വോയിസ് ഇങ്ങനെ പുറത്തേക്ക് വിടെ, ആ ഡിവൈപ്പുകാർക്ക് കൊടുക്കും നിങ്ങള് കേട്ടോ. നിങ്ങൾ കൊടുത്തത് നേടും നിങ്ങള്. അത് ഞാൻ കാണിച്ചാലോ? ഇന്ന് ഞാൻ കാണിച്ചാലോ? നിങ്ങൾ കാണിക്കാൻ ഞാൻ കാണിച്ചാലോ? ആർക്ക് കൊടുക്കണോ വേണ്ട? ഞങ്ങളുടെ പിള്ളേര് കാലം മുറിഞ്ഞ് വരുമെന്ന് നിങ്ങളുടെ അടുത്ത്. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളെ കാര്യത്തിൽ പണിയൊക്കെ നടത്തിക്കോ നീ. ഞാനൊരു വൈദ്യൻ. ഏതാ നിങ്ങളെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാ അറിയോ എന്നാ? പറഞ്ഞോളൂ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് എ ബി. എ ബി എല്ലാം റെക്കോർഡ് ചെയ്യണേ, റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു പറഞ്ഞേ. ഇത് നിങ്ങളെ ഒരാള് വിളിച്ച ഒരു പിരിവ് വെച്ചാൽ നിങ്ങൾ ഈ പുറത്തേക്ക് വിടുവാണ് എല്ലാ കാര്യവും. അല്ലല്ല, അല്ല അത് വേണ്ട, അത് വേണ്ട, ആ പണിയൊന്നും വേണ്ട കേട്ടോ കേട്ടോ. നിങ്ങൾ ആ പണിയൊന്നും വേണ്ട, നിങ്ങൾ ആരാന്ന് എനിക്കറിയാം, നിങ്ങളുടെ പണിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദ ചെയ്തോ നിങ്ങൾ കേട്ടോ. ആയിക്കോട്ടെ, മര്യാദ വിട്ടു കഴിഞ്ഞാൽ ഞാൻ വരും. എവിടെ വരും? ഞാൻ എവിടെ വരുന്ന ഞാൻ നിങ്ങൾ അറുമുകുടികാരോട് ഇരുന്ന് വയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കാൻ തന്നെ ഉണ്ടോ? ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരൊന്ന് പോയി മാന്യമായിട്ട് ഞാൻ പറഞ്ഞു വിട്ടവരാ. നിങ്ങൾ അവര് പ്രകടനം നടത്തിയപ്പോ മാന്യമായിട്ട് ഞാൻ ആ പിള്ളേർ പറഞ്ഞു വിട്ടു. പക്ഷെ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത് കേട്ടോ. ഞാനാണ് ഇപ്പം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി, ഒരു ചെറിയൊരു സംഭാവന ചോദിച്ചാൽ അത് കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥ അല്ലെങ്കിൽ മാന്യമായിട്ട് വർത്തമാനം പറയണം. മാന്യമായിട്ട് വർത്തമാനം പറഞ്ഞില്ലേ? നിങ്ങൾ ഈ വോയിസ് പുറത്തേക്ക് വിട്ടേരെ, ഈ വോയിസ് പുറത്തേക്ക് വിട്ടേരെ. ഞാൻ തന്നെയാ പറയണേ, തമിഴ്നാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എബി ആണ് പറയണേ. ഞാൻ അങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല മനുഷ്യ. നിങ്ങൾ എന്നാ ചെയ്യാനാ? ഇത്രയും വലിയ നാണം കെട്ട മനുഷ്യൻ ലോകത്തുണ്ടോ? ഒരു ഇംഗ്ലീഷ് 4000 രൂപ, ഒരു കാലം മുറിച്ച് വന്നാൽ നിങ്ങൾക്ക് 5000 രൂപ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പക്ഷേ ഞങ്ങളുടെ ആരെങ്കിലും ഞങ്ങളുണ്ടല്ലോ, കളിയാക്കാൻ ഉണ്ടല്ലോ, അന്നേരം ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ മാക്സിമം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ നിങ്ങൾ എന്നെ കാണിക്കാം? നിങ്ങൾ ഈ വോയിസ് ഇങ്ങനെ പുറത്തേക്ക് വിടെ, ആ ഡിവൈപ്പുകാർക്ക് കൊടുക്കും നിങ്ങള് കേട്ടോ. നിങ്ങൾ കൊടുത്തത് നേടും നിങ്ങൾ. അത് ഞാൻ കാണിച്ചാലോ? ഇന്ന് ഞാൻ കാണിച്ചാലോ? നിങ്ങൾ കാണിക്കാൻ ഞാൻ കാണിച്ചാലോ? ആർക്ക് കൊടുക്കണോ വേണ്ട? ഞങ്ങളുടെ പിള്ളേര് കാലം മുറിഞ്ഞ് വരുമെന്ന് നിങ്ങളുടെ അടുത്ത്. മനസ്സിലായില്ലേ? ഞാൻ അവിടെ പെണ്ണുങ്ങളെ കാര്യത്തിൽ പണിയൊക്കെ നടത്തിക്കോ നീ. ശരി, ഞാനൊരു വൈദ്യൻ.